ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഊണിലൂടെ കഴിക്കാൻ പാകത്തിന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കുമ്പളങ്ങ തോരനാണ്. ഇങ്ങനെ ഒരു കുമ്പളങ്ങ തോരൻ ഉണ്ടെങ്കിൽ ഊണ് കഴിക്കാനായിട്ട് മറ്റൊരു കറിയുടെയും ആവശ്യമില്ല. അപ്പം എല്ലാവരും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ കുമ്പളങ്ങ തോരൻ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പാത്രത്തിലേക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി. പിന്നെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസ് ഒരു സബോള ചെറുതായി നുറുക്കിത് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. സ്ലൈസ് ചെയ്ത് നുറുക്കിയെടുത്ത 3 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലെ സബോളയുടെ പച്ചമുളക് മാറി കുറച്ചൊന്ന് വഴണ്ട് കിട്ടണവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ സബോളയുടെ പച്ചമുളക് മാറി ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്ത കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/2 കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്ത് കിട്ടാനായിട്ട് ഒരു 10 മിനിറ്റ് അടച്ചുവെച്ചൊന്ന് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്യേണ്ട ഇടയ്ക്കായിട്ട് 3-4 പ്രാവശ്യം ഒന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുത്തേക്കാം. കാരണം നമ്മളിതിൽ വേറെ വെള്ളമൊന്നും അഡീഷണൽ ആയിട്ട് ചേർത്തിട്ടില്ല. ഈ കുമ്പളങ്ങനുള്ള വെള്ളമാണ് ഇതിലേക്ക് ഇറങ്ങി വരുന്നത്. കുമ്പളങ്ങ വെന്തുവിൻ്റെ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. ഇതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ, 4-5 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ സാധാരണ ജീരകം, ഇതെല്ലാം ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പം നമ്മുടെ കുമ്പളങ്ങയൊക്കെ വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഞാൻ ഈ കുമ്പളങ്ങ വേവിക്കുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് 3-4 പ്രാവശ്യം തുറന്നു കൊടുത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാർബിൾ കോട്ടഡ് ആയിട്ടുള്ള പാനാണ്. അതുകൊണ്ട് തന്നെ അധികം വെള്ളം ഇല്ലെങ്കിലും പെട്ടെന്നൊന്നും അടിപിടിക്കില്ല. പക്ഷേ നിങ്ങൾ എടുക്കുന്ന പാത്രം അലുമിനിയത്തിൻ്റെ പാത്രങ്ങളോ അതുപോലെ ചെറിയ കനം കുറഞ്ഞ ചീഞ്ചട്ടിക്കണെങ്കിൽ പെട്ടെന്ന് തന്നെ അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് 3-4 പ്രാവശ്യം ഉള്ളത് കൂടുതൽ ടൈം നിങ്ങൾക്ക് ഇളക്കി കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ കുമ്പളങ്ങ തോരൻ ഇവിടെ റെഡി കഴിഞ്ഞു. നമുക്കിനിതൊരു സെർവിങ് ഡിഷിലോട്ട് പകർത്താം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുമ്പളങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധിക സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജിയ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഇനി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.